നമസ്കാരം. ജ്യോതിഷം ഗുരുസംശം പരിപാടിയിലേക്ക് സ്വാഗതം. കൂടുതലും വിവാഹ പൊരുത്തത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം മുടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദോഷമാണ് ഷഷ്ടാഷ്ടമം. ഈ ഷഷ്ടാഷ്ടമം എന്ന് പറയുന്നത് ചന്ദ്രനെ കൊണ്ട് ആണല്ലോ സാറേ പറയുന്നത്, അതിനെ ഒന്ന് സാറൊന്ന് വിശദീകരിക്കാമോ? യാതൊരു അർത്ഥവും ഇല്ലാത്ത കാര്യം, ഉദ്ദേശിക്കുന്ന കാര്യം ഇതായിരിക്കാം. ചന്ദ്രൻ എന്ന് പറയുന്നത് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതായിട്ട് എടുത്തിട്ട് മാറിപ്പോയി മറ്റേയാൾക്ക് എന്ന് പറയുന്നു എന്നാണ്. അത് അതും ഒരു കാരണമായിരിക്കാം. ഒരു പക്ഷേ പാപഗ്രഹങ്ങൾ ഒരാൾക്ക് ആറിൽ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രനെടുക്കരുത്. അതെ, അതാണ് ചന്ദ്രന് ബേസിസ് അല്ല. അല്ല, ചന്ദ്രന് ഒരു കാരകത്വം ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ലഗ്നത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ. അപ്പോ അവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാല് ചന്ദ്രനെ ബേസ് ചെയ്തുകൊണ്ട് തുടങ്ങി. ഇത് നൂറ്റാണ്ട് മുമ്പേ കഴിഞ്ഞു പോയത് കഥയാണ്. സാറ് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ചാന്ദ്രമാസം കണക്കാക്കിയിരുന്ന ഒരു കാലത്ത് അങ്ങനെയുള്ളൊരു ഇതാ കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വന്നതാണ്, അന്നാണ് ഗോചരം പോലും ചന്ദ്രനെ കൊണ്ട് പറഞ്ഞിരുന്നത്. അത് ഹോരാശാസ്ത്രം അതെ തന്നെ ആദ്യമേ പറയുന്നുണ്ട്, തുടക്കത്തിലേ പറയുന്നുണ്ട്. ചന്ദ്രന്റെ കാര്യം പറയേണ്ട കാര്യമില്ലെന്നാണ്. അതെ, അവിടെ ചന്ദ്രനെ ചന്ദ്രനാക്കുന്നത് സൂര്യനാണ്. ആ സൂര്യൻ നമുക്ക് വാക്കുകൾ പറയുന്നുണ്ടല്ലോ, അത് നേരത്തെ എല്ലാം മാച്ച് കളഞ്ഞ ആളാണ് വരാഹമേ. ഇത് വിശ്വസിക്കാം, ഇതേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചന്ദ്രനെ പൊരുത്ത പരിശോധനയിൽ അടിസ്ഥാനപരമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതെടുക്കുന്നത് കാരണമാണ് ഈ ഷഷ്ടാഷ്ടമം എന്നുള്ളൊരു ദോഷം വരുന്നത്. അതെ, അപ്പൊ ചന്ദ്രൻ ഇവിടെ കണക്കിലില്ലാത്തപ്പോ ലഗ്നം കൊണ്ട് ഭാവം ചിന്തിക്കുമ്പോൾ അത് തന്നെയല്ല. ഒരാളുടെ ജാതകത്തിലെ ഗ്രഹങ്ങള് ആ ആളുടെ കാര്യം മാത്രമേ പറയുള്ളൂ. അതെ, മറ്റേതും അതേമാതിരി തന്നെ. അതെ അതെ, ഇത് ട്രാൻസ്ഫറബിൾ അല്ല, പാസ്പോർട്ട് പോലെയാണ്. അല്ല, അതെ അതെ, ഇത് മാറ്റാനൊക്കെ പറ്റത്തില്ല. അതുപോലെയാണ്, അങ്ങനെ എടുത്തിട്ടാണ് ഈ പറയുന്നത്. അതെ, തമ്പ് ഇംപ്രഷൻ പോലെ. ഈ ഇനി ഈ പൊരുത്തം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ അർത്ഥം എടുത്തിട്ടില്ല. ഇവിടെ 10 നിയമങ്ങൾ കേരളത്തിലുണ്ട്, 10 പൊരുത്തം എന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും പൊരുത്തമല്ല, ശരിയല്ല. പൊരുത്തമിനി എങ്ങനെയാണ് നോക്കണേ? ഒരാളുടെ ലഗ്നവും മറ്റേയാളുടെ ഏഴും തമ്മിൽ ബന്ധം വേണം, പരസ്പരം ഘടന. ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ പഴയ ആളുകളും, ഘടനയുടെ കാര്യം, രണരണീഭാവം, അത് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതാണ് നോക്കണ്ടത്, അത് നോക്കുന്നില്ല. അതാണ് ഷഷ്ടാഷ്ടമം എന്ന് പറയുന്ന ദോഷത്തിനെ കുറിച്ചാണ് സാർ ഇപ്പൊ പറയുന്നത്. അങ്ങനെ ഒരു ദോഷം വരുന്നത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിന്തിക്കുന്നത്. അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല, ചന്ദ്രനെ കൊണ്ട് പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതെ, സാറിന്റെ ഒരു അഭിപ്രായം. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അഥവാ ജനറലായിട്ടുള്ള തെറ്റിദ്ധാരണകൾ, ജ്യോതിഷത്തിലുള്ള തെറ്റിദ്ധാരണകൾ, തെറ്റായ അന്ധവിശ്വാസത്തിൽ കൂടി പൊയ്ക്കൊണ്ടിരുന്ന ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് സാറുമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായത്. ഇനി അടുത്ത വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.